സ്വാഗതം. ഓക്കെ, അപ്പൊ ഓണമാണ് നമ്മൾ ശീമാട്ടിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓണക്കോടി ഇല്ലാതെ എന്തോണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓണക്കോടിയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ബാ, പോയേക്കാം. കൊറോണയൊക്കെ ആയത് കാരണം ഇവിടെ നമ്മളിവിടെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ക്യൂ നിൽക്കാം. ശീമാട്ടിയിലേക്ക് നമുക്ക് എൻട്രി കിട്ടാനായിട്ട് ഈ നമ്പറിലേക്ക് മിസ് കോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കാണിച്ചിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഇവിടെ എൻട്രി കയറണമെങ്കിൽ ഭയങ്കര പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. അതായത് ഈ കോഡ് എടുത്തിട്ട് സ്കാൻ ചെയ്യണം, ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്യണത്. അതിന് ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അതെ, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വേണം കയറാനായിട്ട്. ഇതാണ് ഇപ്പോൾ എൻട്രി. ഞങ്ങള് വൈകുന്നേരം 5:30 വന്ന്, അതേ സമയം ഇപ്പൊ 8:30 രാത്രി. അത് അജിതയുടെ കൂടെ വന്ന് ഞാൻ സാരി എടുക്കാനുള്ള സമയമൊക്കെയാണ്. അതെ, എല്ലാവർക്കും ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ഇനി നമുക്ക് ഓണവിശേഷങ്ങൾ കാണാം. അതെ, അപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ്. അജിതയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പം തലേദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്, ചില ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഇതേ അജിതയുടെ ചേച്ചിയുടെ കുഞ്ഞ്, കുഞ്ഞിഞ്ഞ ഇത് അജിതയുടെ മടിയിലിരിക്കുന്നു. അപ്പയോട് ഇരിപ്പുണ്ട്. അപ്പൊ ചട്ടതായിരിക്കുന്നതുകൊണ്ട് മടിയാണ്. അപ്പൊ ഇത് പാറുവാണ്. ഇത് പാറുവിനാണ് പേര് അല്ലേ? പാറുവാണോ കുഞ്ഞിയുടെ പേര്? ആണോ? ആ പാറുവിനെ അമ്മച്ചി വിളിച്ചിട്ടുണ്ടോ? അമ്മച്ചി എന്നാ എടുക്കുന്നേ? ഉണ്ടോ ഉള്ളിയൊക്കെ പുളിക്കാണ്. ഇവിടെ എല്ലാരും ഭയങ്കര കുക്കിങ്ങിലാണ്. കുക്കിംഗ് കുഞ്ഞായിയാണ് ഇവിടുത്തെ മെയിൻ കുക്ക് അല്ലേ? ഇതേ തിരുവോണ ദിവസത്തെ പാചകം നമ്മൾ തുടങ്ങി. സാമ്പാറിവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. പായസത്തിനുള്ള തേങ്ങാപ്പാല് പിഴിഞ്ഞോണ്ടിരിക്കുകയാണ്. പാവം എന്റെ അമ്മ, ഇവിടെ വേറെ ആരും അമ്മ സഹായിക്കുന്നില്ല. അമ്മ ഒറ്റയ്ക്ക്, അമ്മ നിന്ന് വേർത്ത് നിക്കുക. ഇത് രണ്ടാം പാലാണോ ഒന്നാം പാലാണോ? രണ്ടാം പാല്. രണ്ടാം പാല്. മൂന്ന് പാലെടുക്കുന്നുണ്ടോ? ഓക്കെ, അമ്മ അവിടെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമുക്ക് ഇനി വേറെ പരിപാടിയിലേക്ക് പോകാം. ആ അല്ല, മതി, ആ വേണ്ട. ആ അത് വേറെ വേണ്ട. അത്ര മതി കേട്ടോ, എല്ലാവർക്കും വേണ്ട. കുഞ്ഞാണെങ്കിൽ ഏറ്റവും വലുത് കാണാം. നമുക്ക് ആ പൂ പറിക്കാം കുഞ്ഞായി. ആ പൂ പറിച്ചു. കുഞ്ഞിനായി, കുഞ്ഞായി കൂടെ കൂടിയാണ് ആരാദ്യം പൂ പറിച്ചു തരുന്നത്? കുഞ്ഞായി പൂവൊക്കെ പറിച്ച്. നമുക്ക് കൂടെ ഇല്ല പൂ പറിക്കാനായിട്ട്. കൂടിന്റെ അകത്ത് ഇടാം. കുഞ്ഞായി വീഴല്ലേ? ആ കുഞ്ഞായി പറിച്ചോ. ഇത് നല്ല കളറല്ലേ? പേടിയാ.
ഓക്കേ ഇപ്പോ നമ്മൾ ദേ പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്ന് പൂ എടുക്കുകയാണ്. ഏട്ടെ അമ്മയും പോയി ചേച്ചി സെറ്റും മുണ്ടും ഒന്നും എടുത്തില്ല. അങ്ങനെയല്ല ബോർഡറൊക്കെ വരച്ച അമ്മ പറയുന്നത് പോലെ ചെയ്യണോ? വെള്ളം റൗണ്ടിൽ വരത്തില്ലേ? അജിതയുടെ വീട്ടിൽ നിന്ന് ഓണാഘോഷിക്കാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അതെ എന്റെ ചേച്ചിയുടെ ഇളയ കൊച്ചു കുഞ്ഞാപ്പി വെള്ളമോളൊക്കെ വരുന്നുണ്ട്. ആ കേറിക്കോ. കുഞ്ഞാ വീടിലെ കേറിക്കോ. വെള്ളമോള് കേറിക്കോ. കുഞ്ഞാപ്പി കേറിക്കോ. ഡെല്ലമോൾക്ക് അത് ഓണക്കോടി. കുഞ്ഞാക്കിതേ പപ്പയുടെ വക. നല്ല കളറാണ്. നമ്മുടെ ഓണവിഭവങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, ചോറ്, സാമ്പാർ, അവിയല്, തോരൻ, ഉപ്പേരി, ശർക്കര വട്ടി, മാങ്ങാച്ചാറ്, വെള്ളനാരങ്ങ അച്ചാറ്, മോരുകറി, പരിപ്പ്, ഇഞ്ചിക്കറി, പച്ചടി. ഇത് പച്ചടി പായസം. ഇത് ചെറുപയർ പരിപ്പ് പായസം. ഈ ഒരു ഐറ്റം കൂടി ഉണ്ട്, പപ്പടം. അത് കൊണ്ടുവരാങ്കിലോ. അതും കൂടെ എല്ലാം സെറ്റായി. എല്ലാം സെറ്റായി. പപ്പടം എത്തി. പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഫുഡൊക്കെ? അടിപൊളി. Thank you.
അടിപൊളി. അത് ഞങ്ങളുടെ വാക്കാല്ലേ. അടിപൊളി അടിപൊളി. മുതിർന്നവർക്ക് എല്ലാവർക്കും ഇവിടെ നമ്മൾ കൊടുത്തു. ഇനി ഇപ്പൊ പിള്ളേർക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതാണ്. നമുക്ക് എല്ലാവർക്കും പിള്ളേർക്ക് ഇവിടെ കുഞ്ഞാത്തി കുഞ്ഞായി എണ്ണമുളൊക്കെ റെഡി ആയിട്ടിരിക്കാണ്. ഞാൻ കഴിച്ചോട്ടോ. ഞാൻ കേട്ടോ, ആരും ജയിക്കുന്ന ഫസ്റ്റ് ഇരിക്കുന്ന ആരാ? കുഞ്ഞയാണോ? ആ കുഞ്ഞാപ്പിയാണോ? കുഞ്ഞാപ്പി അത് കഴിക്കോ. ആ വേ കഴിച്ചോട്ടോ. എണ്ണമുളൊന്നും ഉണ്ടായിരിക്കുന്നേ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കഴിക്കാനുള്ള പരിപാടിയാ. അജിതയും ഞാനും ചേട്ടനും എല്ലാരും കൂടെ ഇരിക്കാന്ന് വെച്ചു. ആ കുഞ്ഞിഞ്ഞ ഇപ്പൊ കഴിക്കണോ? അപ്പൊ എല്ലാരും പറഞ്ഞേ ഹാപ്പി ഓണം.